എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മത്തി പീര പറ്റിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ മത്തി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് ഒരു അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, 1-4 ഇഞ്ച് ചുവന്നുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അത് രണ്ടും ഓരോ ചെറിയ സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിനി ഇത് ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, ചതച്ചെടുത്താൽ മാത്രം മതി. നമ്മളിവിടെ മീനിലേക്ക് ചേർക്കാനുള്ള അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെയുള്ള 3 കഷ്ണം പുളിയാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് കീറി വെച്ചിരിക്കുന്നത്. നമ്മൾ മീന്, അരപ്പ്, പുളി എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്, 1 കപ്പ് വെള്ളം. ഇനിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉലുവാപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പും മീനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ തീയ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ആദ്യം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ മീൻ അടുപ്പിൽ വെച്ചിട്ട് 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് സിമ്മിലാക്കണം. ഇനി ചെറിയ തീയിലിരുന്ന് വേണം ഇത് വെന്ത് വരാനായിട്ട്. പിന്നെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നമ്മൾ ചെറിയ തീയിലിട്ട് അടച്ചു വയ്ക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കണ്ട, പാത്രം തുറന്നു വെച്ച് തന്നെ ഉള്ള വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മൾ പാത്രത്തിൻ്റെ മൂടി മാറ്റി വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം സൈഡിലെല്ലാം വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അല്പം പാത്രത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണും, അതിപ്പോൾ ഈ പാത്രം നല്ല ചൂടുണ്ട്, അത് ഇരുന്ന് വറ്റിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തി പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.